അത് വലിയ അടയാളം വലിയ അത്ഭുതമായിരിക്കുകയാണ്. ഇത് നമ്മൾ ഒന്നാമതായിട്ട് ഓർക്കേണ്ട കാര്യം.
നമ്മളെ ഒന്നിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ദിവസത്തിന്റെ കർമ്മം ആരംഭിക്കുന്നതിന്റെ കുർബാനയോട് കൂടിയാണ് നമ്മൾ ഒന്നിപ്പിക്കുകയാണ്. അർപ്പിക്കുന്ന ഈ ബലിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതാണ് വിശുദ്ധ കുർബാന, അത് നമ്മളെ ഒന്നിപ്പിക്കുകയും ചെയ്യും. പൗലോസിന്റെ ഒരു ലേഖന ഭാഗം ഒന്ന് കൊരിന്ത്യർ 10:16-17 പൗലോസ് പറയാണ്, നമ്മൾ പലരാണെങ്കിലും നമ്മൾ ഒരേ അപ്പത്തിൽ നിന്ന് പങ്കുചേരുന്നു. ഒരേ അപ്പത്തിൽ നിന്ന് നമ്മൾ പങ്കുചേരുന്നതുകൊണ്ട് നമ്മൾ ഒരു ശരീരത്തിന്റെ അവയവമാക്കി മാറ്റി. നമ്മൾ 32 പേര് 33 പേര് പലരാണ്, പക്ഷെ നമ്മൾ ബലി അർപ്പിച്ച് പങ്കു പറ്റുന്നത് ഈശോയുടെ ശരീരത്തിനാണ്. ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവുമാണ് നമ്മുടെ എല്ലാവരിലേക്കും വരുന്നത്. അത് നമ്മളെ ഒന്നിപ്പിക്കുന്നു. അപ്പോ നമ്മളെ ഒന്നിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്, ഐക്യത്തിന്റെ പുതാശയാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും, ഒരു വീട്ടില് ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും, ആ കുടുംബാംഗങ്ങളെ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അപ്പൊ നമ്മളൊരു ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു പ്രോവിൻസിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് അർപ്പിക്കാവുന്ന ഏറ്റവും വലിയ കർമ്മം ഈ വിശുദ്ധ കുർബാന. അത് നമ്മൾ ഒന്നിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും കുർബാനയ്ക്ക് അണയുമ്പോഴും നമ്മുടെ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുന്നു. ഈശോയുടെ ഭൗതിക ശരീരമാകുന്ന സഭയെ കടുത്തു വേർക്കുവാൻ കാരണമായിരിക്കും. മൂന്നാമതൊരു ചിന്ത വിശുദ്ധ കുർബാനയെ പറ്റി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ കുഞ്ഞുനാൾ മുതൽ പഠിച്ചു വന്നിരുന്ന ഒരു വേദപുസ്തക ഭാഗമാണ്. അവിടെ പറയാണ്, വിശുദ്ധ കുർബാന ബലിയുമാണ് വിരുന്നുമാണ്. നമുക്കറിയാം, ഈശോ ഒരിക്കൽ എന്നാൽ എന്നേക്കുമായി കാൽവരിയിൽ അനുഭവിച്ച ബലി, അങ്ങനെയാണല്ലോ എബ്രായലായ പറയുന്നത്. ആ ബലിയുടെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന. ആ ബലിയാണ്, ഈശോയുടെ ബലിയാണ് നമ്മളിവിടെ കൊണ്ടാടുന്നത്. നമ്മുടെ ബലിയല്ല, ഈശോയുടെ ബലിയോടുകൂടി നമ്മൾ നമ്മളെ ചേർക്കുകയും ചെയ്യുന്നു. ഈശോയുടെ ബലി നമ്മുടെ ബലിയായി തീരണം. എപ്പോഴായിത്തീരുന്നത്? നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ്. ഇപ്പൊ വിശുദ്ധ കുർബാനയുടെ കാഴ്ചവെപ്പ് ആ സമയം അർത്ഥവത്താണ്. അപ്പോ വീഞ്ഞ് സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതീകമാണ്. നമുക്കറിയാം, അധ്വാനത്തിന്റെ പ്രതീകമായിട്ട് അപ്പോ വീഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ അധ്വാന ഫലമാണ്. അപ്പൊ അപ്പത്തോടും വീഞ്ഞിനോടും ചേർന്ന് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന നമ്മുടെ ബലിയായി തീരുന്നത്. നമുക്കറിയാം, പണ്ടത്തെ നമ്മുടെ കുർബാന സുറിയാനിയിൽ അർപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ പേരൻസിനൊക്കെ ഇത് അറിയാമായിരുന്നു. അവർ ആ സമയമൊക്കെ മലയാളത്തിൽ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് തങ്ങൾക്കിടെ സമർപ്പിക്കുന്നതായിട്ട് കാണായിരുന്നു. മറ്റൊരു ചിന്ത കുർബാനയെ പറ്റി പറഞ്ഞ ഇതാണ്, വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രം. അപ്പൊ ഇവിടെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ജോൺ പോൾ മാർപാപ്പ കുർബാനയെ പറ്റിയുള്ള പ്രബോധനം പറയുന്നത്, ഓരോ കുർബാനയിലും പരിശുദ്ധ അമ്മ സന്നിഹിതമാണ്. പിന്നീട് പരിശുദ്ധ പിതാവ് തന്നെ അത്